ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടിയെ കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ഒരുക്കം കൂട്ടിയപ്പോൾ കേന്ദ്ര നേതൃത്വം വെച്ചു നീട്ടിയത് ലോക്സഭാ സീറ്റ്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള വോട്ടെടുപ്പിൽ അബ്ദുള്ളക്കുട്ടിയെ അവതരിപ്പിച്ച് വിജയ പരാജയങ്ങൾക്കപ്പുറം രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ വിചക്ഷകർ നിരീക്ഷിക്കുന്നു. പലപ്പോഴായി എം പിയും എം എൽ എയുമായ താൻ മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു ആദ്യഘട്ടത്തിൽ അബ്ദുള്ളക്കുട്ടി. പാർട്ടിയിലെ പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്നായിരുന്നു വാദം. എന്നാൽ സി പി എമ്മിലും കോൺഗ്രസിലും പയറ്റി തെളിഞ്ഞ അദ്ദേഹം മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. കാസർഗോഡ്, മലപ്പുറം ജില്ലകളാണ് ആദ്യം പരിഗണിച്ചതെങ്കിലും സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ കുന്നമംഗലം അബ്ദുള്ളക്കുട്ടിക്കെന്ന് തീരുമാനമുണ്ടായി. എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വിജയയാത്ര പത്തനംതിട്ടയിൽ എത്തിയപ്പോഴാണ് അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ലോക്സഭാ സീറ്റിലേക്കാകുന്നത്. എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അബ്ദുള്ളക്കുട്ടി 1994 കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ വളപട്ടണം ഡിവിഷൻ സി പി എം സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുപ്പ് അംഗങ്ങളിൽ തന്റെ വിജയ ചരിത്രം കുറിക്കുന്നത്. എന്നാൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് മണ്ഡലം അടക്കി വാണിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ച് പാർലമെന്റിലെത്തിയതോടെയാണ് അബ്ദുള്ളക്കുട്ടി വിജയയാത്ര തുടങ്ങിയത്. 2004 വീണ്ടും കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി 80,000-ലധികം ഭൂരിപക്ഷത്തിന് മുല്ലപ്പള്ളിയെ തോൽപ്പിച്ച് ലോക്സഭയിലെത്തി. അട്ടിമറി വിജയം ആവർത്തിച്ചതോടെയാണ് അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടിയായത്. സി പി എമ്മിൽ നിന്ന് പുറത്തായി കോൺഗ്രസിലെത്തിയ അബ്ദുള്ളക്കുട്ടി കെ സുധാകരൻ എം എൽ എ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെയാണ് ആദ്യം അഭിമുഖീകരിക്കുന്നത്. അന്ന് സി പി എമ്മിലെ മുതിർന്ന നേതാവ് എം വി ജയരാജനെ തോൽപ്പിച്ച അദ്ദേഹം കണ്ണൂരിൽ നിന്ന് നിയമസഭയിലെത്തി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ വിജയം ആവർത്തിച്ചെങ്കിലും 2016 തലശ്ശേരി മണ്ഡലത്തിൽ സി പി എമ്മിനോട് തോറ്റു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ അനുകൂലിച്ചും വിശദീകരിച്ചും നിരന്തരം വാർത്തകളിൽ ഇടം നേടിയ അബ്ദുള്ളക്കുട്ടി തികഞ്ഞ മോദി ഭക്തനാകുന്നത് ഇക്കാലത്താണ്. സി പി എമ്മിലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ മോദിയോടുള്ള സ്നേഹം നാമ്പിട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ എം പി ആയിരിക്കെ അബ്ദുള്ളക്കുട്ടി മോദിയുടെ ഗുജറാത്ത് മോഡൽ വികസനത്തെ പുകഴ്ത്തിയത് പാർട്ടിക്കുള്ളിലുണ്ടാക്കിയ പ്രശ്നം ചെറുതൊന്നുമായിരുന്നില്ല. പിന്നീട് കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് വെച്ച് ബന്ധും പണിമുടക്കും അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം കട്ടപ്പോകയാകുമെന്ന രീതിയിലുള്ള പ്രസംഗത്തോടെയാണ് ഭിന്നത വർദ്ധിച്ച് പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴിയൊരുങ്ങിയത് തന്നെ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തികച്ചും അപ്രതീക്ഷിതമായാണ് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലെത്തിയത്. പാർട്ടി കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് അദ്ദേഹത്തെ ബി ജെ പിയിൽ എത്തിച്ചത് സംസ്ഥാന നേതൃത്വത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ നടപടിയായിരുന്നു. കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ മറ്റാർക്കുമില്ലാത്ത ചില പ്രത്യേകതകളുള്ള നേതാവാണ് എ പി അബ്ദുള്ളക്കുട്ടി. അതുതന്നെയാണ് പാർട്ടിയിൽ അംഗത്വം എടുത്ത് മാസങ്ങൾക്കകം അദ്ദേഹത്തെ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായി നിയമിച്ചതിനുള്ള കാരണവും. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയവരും സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലെത്തിയവരും എണ്ണത്തിൽ കുറച്ചുണ്ട്. എന്നാൽ സി പി എമ്മിലും കോൺഗ്രസിലും പ്രവർത്തിച്ച് പരിചയമുള്ള ബി ജെ പി നേതാവായി അബ്ദുള്ളക്കുട്ടിയല്ലാതെ മറ്റാരുമില്ലെന്ന് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് എ പി അബ്ദുള്ളക്കുട്ടി ഒരു അപൂർവ നേതാവാണ്. ബി ജെ പി ടിക്കറ്റിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച കേരളത്തിലെ ഒരേയൊരു ബി ജെ പി നേതാവാണ് ഒ രാജഗോപാൽ. അബ്ദുള്ളക്കുട്ടിക്കും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട ചരിത്രമുണ്ട്. പക്ഷേ ബി ജെ പി ടിക്കറ്റിലല്ലെന്ന് മാത്രം. കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒരു വിജയ സാധ്യതയും ഇല്ലാത്ത മണ്ഡലമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. ഒരു തെരഞ്ഞെടുപ്പിലും 10% വോട്ട് പോലും ബി ജെ പിക്ക് ഇവിടെ നേടാൻ സാധിച്ചിട്ടില്ല. 100,000 വോട്ടുകൾ പോലും തികച്ചിട്ടില്ലെന്നതാണ് വാസ്തവം. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 82,332 വോട്ടുകൾ മാത്രമായിരുന്നു.
എന്നാൽ അബ്ദുള്ളക്കുട്ടിയെ മലപ്പുറത്ത് മത്സരിപ്പിക്കുന്നത് വിജയസാധ്യത നോക്കിയിട്ടല്ല എന്നതാണ് ബി ജെ പിയുടെ വിശദീകരണം. അബ്ദുള്ളക്കുട്ടിയുടെ വരവോടെ മണ്ഡലത്തിൽ പാർട്ടിക്ക് കൂടുതൽ പ്രാതിനിധ്യവും ശ്രദ്ധയും ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എവിടെയും കയറി ചെല്ലാനാകുമെന്നും നരേന്ദ്രമോദിയുടെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം അനുഭവിക്കാത്തവർ മലപ്പുറത്തുണ്ടാകില്ലെന്നും ആശ്വസിക്കുകയാണ് അബ്ദുള്ളക്കുട്ടി. ന്യൂനപക്ഷങ്ങൾക്കിടയിലും ബി ജെ പിക്ക് സ്വാധീനം വർദ്ധിച്ചു വരുന്നത് അവരെ ചൂഷണം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നുണ്ടെന്ന് കൂട്ടിച്ചേർക്കാനും അദ്ദേഹം മറന്നില്ല. എന്തുതന്നെയായാലും ബി ജെ പിക്ക് വിജയസാധ്യത ലവലേശമില്ലാത്ത മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുള്ളക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ ഭവിക്കുമെന്നത് കാത്തിരുന്നു കാണാനുള്ള വകയുണ്ട്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.